അഡ്വാൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കിലോ ബീഫ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നല്ല ഒരുവിധം വലിയ പീസായിട്ടാണ് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഈ ബീഫിനെ നമ്മളൊരു കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ബീഫിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അടുത്ത് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, ഒരു കാ കപ്പ് വെള്ളം അത് മതിയാവും. ആ ബീഫൊന്ന് വെന്ത് വരാനുള്ള വെള്ളം. അപ്പൊ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 3-4 വിസിലോളം എടുത്ത് ഓരോ ബീഫിന്റെ വേവനുസരിച്ച് മാറ്റുക. നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഒരുപാട് തിക്ക് ആക്കണ്ട. ഇപ്പൊ നമ്മുടെ ബീഫിനെ ഞാനിങ്ങനെ ചെറിയ കഷ്ണമാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നീളത്തിലിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ആഡ് ചെയ്തിട്ട് അതിനെ വറുത്തെടുക്കാൻ പോവാണ്. പൊടികളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഒരു കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് ചതച്ച മുളകാണ്, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ വേണ്ടത് നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഇടുന്നുണ്ട്. കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുകയാണ് ഇതിനകത്തേക്ക്. ഒരു അര നാരങ്ങ തന്നെ വേണ്ട കേട്ടോ, ഒരുപാട് പുളിയൊന്നും വേണ്ട, ഇത് മതിയാവും. പിന്നെ ഇതിന് നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പൊ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണിനാണ് എടുത്തത്. ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർത്തില്ലായിരുന്നു, കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കതിനെ ഒന്ന് വറുത്ത് എടുക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ബീഫ് ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇതിനെ ഒരുപാട് നേരം വേവിക്കൊന്നും വേണ്ട. ഒന്ന് നന്നായിട്ടൊന്ന് മുരിച്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് BDF ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിടാം. തേങ്ങ വറുത്തു ഒരുപാട് വഴുത്തൊന്നും വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വഴുത്തുന്നത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. നമ്മുടെ ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്, ഇത് മതി. ഇതിൻ്റെ ഒരുപാട് വഴന്ന പറയുന്നുണ്ടോ.
beef BDF ready aayittunde